ഇതേ ഒരു അന്നകമ്മി ചേച്ചി വന്നിട്ടുണ്ട്. എന്തായാലും ചേച്ചി ഒന്ന് കാണാം നമുക്ക്. ചേച്ചിയുടെ വാക്കുകളിലോട്ടൊന്ന് പോകാം നമുക്ക്. കേന്ദ്ര സർക്കാർ തേൻമിഠായി പോലെ ഈ പൊതിഞ്ഞു കൊണ്ടുവന്ന ഈ പൗരത്വ ഭേദഗതി ബില്ലുണ്ടല്ലോ, ശരിക്കും അതിനുള്ളിലെ വിഷത്തെ നമ്മൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുക തന്നെ വേണം. കാരണം 2014 വരെ ഇന്ത്യയിൽ താമസമാക്കിയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിലെ മുസ്ലിം ഒഴിച്ചിട്ടുള്ള സമുദായങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ നഗ്നമായ ലംഘനം നടത്തിയിട്ടുള്ള, നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും സമത്വവും സഹോദര്യവും ഒരേ നിയമവും നടപ്പിലാക്കണമെന്ന് പരാമർശിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ജനങ്ങളാണ് നമ്മളെല്ലാവരും. ആ ഒരു കൂട്ടം ജനങ്ങൾ വസിക്കുന്ന ഇവിടെ എങ്ങനെയാണ് ഒരു സമുദായത്തെയും മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കാൻ കഴിയുക? അതും 2019 പാസാക്കിയ ഒരു ബില്ല്, കേന്ദ്രം ഭരിക്കുന്ന അവരാണെന്നിരിക്കെ 2019 പാസാക്കിയ ഒരു ബില്ല് ഇലക്ഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിലെ വ്യക്തമായ മത രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയാം. മതേതരത്തെ ഇന്ത്യയിൽ ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നതെങ്കിൽ മതത്തിന്റെ പേരിൽ ഇപ്പോൾ വേർതിരിവ് കാണിച്ച ഈ ബില്ലിനെതിരെ മതമോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ കൂടാതെ ഒന്നിച്ച് നിൽക്കാനുള്ള നട്ടെല്ല് ചങ്കുറപ്പ് ഇപ്പോഴെങ്കിലും നമ്മൾ കാണിക്കണം. ഇപ്പോൾ നമ്മളത് കാണിച്ചില്ല എങ്കിൽ നാളെ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിപ്പോകും. കേട്ടില്ല ചേച്ചി പറഞ്ഞത്? ചേച്ചി പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് സിഐ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. നമ്മൾ എന്തുകൊണ്ടും എതിർക്കണം, ശക്തിയായിട്ട് എതിർക്കണം. നമ്മളെല്ലാവരും മതേതര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ തടുത്തേ പറ്റൂ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ചേച്ചി, ഈ മതേതര സങ്കല്പം, ഈ മതേതര രാജ്യം എന്നൊക്കെ സങ്കല്പം ഉണ്ടാവണമെങ്കിൽ സിഐ നടന്നേ പറ്റൂ ചേച്ചി. ചേച്ചി, ഈ പാർട്ടി ക്ലാസ്സിൽ കിട്ടുന്ന കോച്ചിങ് കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ല. ഇന്ന് കേരളത്തിൽ ഏകദേശം 100,000 മേലെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച്, വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശികളായിട്ടുള്ള പൗരന്മാരിവിടെ വസിക്കുന്നുണ്ട്. ചേച്ചി അവരുടെ അടുത്ത് വീട്ടിൽ കൊണ്ടുപോ. ചേച്ചി മതേതരത്വത്തിന്റെ ആളല്ലേ? ചേച്ചി മതേതര ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? ഈ ഫേക്ക് ഐഡിയിൽ വന്നിട്ടുള്ള ഇതുപോലത്തെ ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇന്ത്യയുടെ ആധാർ കാർഡ് ഉണ്ടാക്കി ഇവിടെ വസിക്കുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ ചേച്ചി ചേച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോ. ചേച്ചി ആ കുടുംബത്തിലിട്ട് തിന്നാൻ കൊടുക്ക്. ഞങ്ങൾക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ പട്ടിണി നടത്തുന്നവരുണ്ട്. ഈ നാട്ടിൽ പൗരത്വമുള്ള ആളുകൾ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അവർക്ക് റേഷൻ കൊടുക്കണ്ടേ? ഈ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി വരുന്ന ആളുകൾക്കെല്ലാം ചെലവിന് കൊടുക്കാൻ ഈ ഇന്ത്യ അതിനുമാത്രം സമ്പന്നമാണോ? ചേച്ചി പറ, ചേച്ചിയുടെ കുടുംബത്തിൽ ചിലപ്പോൾ അവർക്ക് കടന്നുറങ്ങാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. ചേച്ചി കടത്തി ഉറക്കിക്കോ, ചേച്ചി കയറ്റി ഉറക്കിക്കോ, എന്ത് വേണം ചെയ്തോ. പറഞ്ഞിട്ട് വരുന്നതാണ്, ഒരു ഇന്ത്യയിലോട്ട്, ഏത് രാജ്യത്തിലോട്ടും, ഇന്ത്യയിലോട്ടും ഏത് രാജ്യത്തിലോട്ടും പൗരത്വം വേണമെങ്കിൽ, മറ്റു രാജ്യക്കാരായുള്ള ഒരാൾ ജോലി ചെയ്യണമെങ്കിലും പൗരത്വം വേണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള നടപടികളുണ്ട്. ഈ നടപടികൾ സ്വീകരിക്കാതെ ഇന്ത്യയിൽ കയറി വന്ന്, നുഴഞ്ഞു കയറി വന്ന്, അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി വന്ന് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഐഡന്റിറ്റി കാർഡായിട്ടുള്ള ആധാർ കാർഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന്റെ ഫേക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ ജോലി ചെയ്തും ഇവിടെ താമസിച്ചും ഇവിടെ റേഷൻ വാങ്ങിയും ജീവിക്കുന്ന ഒരുപാട് കണാപ്പന്മാരുണ്ട്. ആ കണാപ്പന്മാരെ ഇവിടെ നിന്ന് അകറ്റണം. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ആക്രമണം മൂലം അവരുടെ ദുഷ്ടതരങ്ങൾ കാരണം ജീവിക്കാൻ പറ്റാതെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുമോ എന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ആ പാവങ്ങളെ സ്വീകരിക്കാനാണ് ഇന്ത്യ തയ്യാറായത്. അവരെ കൂടെ തന്നെ അവരെ ദ്രോഹിക്കുന്ന ഈ ബംഗ്ലാദേശികളായിട്ടുള്ള, പാകിസ്ഥാനികളായിട്ടുള്ള മുസ്ലിങ്ങളെയും കൂടി സ്വീകരിക്കണമെന്ന് പറയുന്നത് തന്തയില്ലാത്തരല്ലേ ചേച്ചി? നിങ്ങൾ തന്നെ പറ തന്തയില്ലാത്തരല്ലേ? അവർ ഈ വരുന്നവർ തന്നെ അവിടെ ഇവന്മാരുടെ ദ്രോഹം കാരണം ഇങ്ങോട്ട് കയറി വരുന്നത്. ഇനി അവരെയും കൂടി കൂട്ടത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഏത് മതേതര സ്വപ്നമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മതേതര രാജ്യമെന്നുള്ള ആ ഒരു സങ്കല്പം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഹൈന്ദവൻ ഭൂരിപക്ഷമായി തന്നെ ഇരിക്കണം. ഹൈന്ദവൻ എന്ത് ന്യൂനപക്ഷമാകുന്നു അന്ന് തീരും ചേച്ചിയുടെ ഈ ഒരു മതേതര സങ്കല്പമൊക്കെ. ചേച്ചിക്ക് ഏത് നിമിഷമാണെങ്കിൽ മതം മാറാനോ അല്ലെങ്കിൽ വേറെ ഏത് മതം സ്വീകരിക്കാനൊക്കെ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കണമെന്ന് ചേച്ചി വിചാരിക്കുന്നത് തെറ്റാണ് ചേച്ചി. ഞങ്ങൾ പറയുന്നത് നിയമമാണ്. ഈ രാജ്യത്തിന്റെ നിയമഘടനയൊക്കെ എടുത്ത് വല്ലാണ്ട് സംസാരിച്ചില്ലേ ചേച്ചി? ഈ രാജ്യത്തിന്റെ ഭരണഘടന എവിടെയാണ് നുഴഞ്ഞു കയറി ആളുകൾക്ക് ഇവിടെ അവസരം കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? നുഴഞ്ഞു കയറി വന്ന് ഇന്ത്യയുടെ ഐഡന്റിറ്റി ആയിട്ടുള്ള ഈ ആധാർ കാർഡ് ഉണ്ടാക്കിയവർക്ക് ചെല്ലും ചെലവും കൊടുക്കണമെന്ന് ഏത് ഭരണഘടനയാണ് നീയൊക്കെ എഴുതി കണ്ടിട്ടുള്ളത്? ഈ അണ്ടിമുക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഈ അറിവും വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കുറയ്ക്കല്ലേ ചേച്ചി? ദയവ് ചെയ്ത് കുറയ്ക്കരുത്, വളരെ മോശമാണ്, വളരെ മോശം. ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ കൂടി കൊണ്ടുവരട്ടെ, അവരെ കഷ്ടപ്പെടുത്തിയ ആളുകളെ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഒരു മാതിരി മറ്റേ ഈ മതേതരമായിട്ടാണ്. ഞങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളത് അംഗീകരിക്കില്ല. സത്യം, ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഞങ്ങളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. ഈ പറയുന്ന പാകിസ്ഥാനിലെ 20% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് 1% മാറിയത് കൊന്നുകൊണ്ടും മതം മാറ്റി കൊണ്ടും തീർത്തതാണ്. ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് അവരെ ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ്. അപ്പൊ അവരെ കൊന്നവരെ കൂടി, അവരെ മതം മാറ്റിയവരെയും കൂടി ഇങ്ങോട്ട് പണ്ട അടക്കിയാലേ നിനക്കൊക്കെ സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിനക്കൊക്കെ സന്തോഷമാകുള്ളൂ എന്നുണ്ടെങ്കിൽ പോയി പണി നോക്കണി എന്ന് പറയും. അല്ല പാകിസ്ഥാനിലോട്ടോ വല്ല അഫ്ഗാനിസ്ഥാനിലോട്ടോ വല്ല ബംഗ്ലാദേശിലോട്ട് പോയി എന്ന് പറയും. ഈ സംഖ്യകൾ പാകിസ്ഥാനിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടും ഈ പറയുന്ന ബംഗ്ലാദേശിലോട്ടും പോടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ നാറിയ രാഷ്ട്രീയം പറയുന്നവരോടാണ്. ഇതുപോലെ ഈ വരുന്ന ഈ പാവം പിടിച്ച ആളുകളെ, ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ വേദന അറിയാത്തവരോടാണ്. അവരോട് ഞാൻ കൊന്നേ പറയാനുള്ളൂ, ഈ ഇന്ത്യ വിട്ടുപോവുക. ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നടത്തിക്കോ, അല്ല പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ എവിടെയെങ്കിലും പോ, എന്നിട്ട് നടത്തിക്കോ.
അല്ലെങ്കിൽ ചേച്ചി ഈ 10,000 ആൾക്കാർ പോയി പെരുമ്പാവൂരത്തിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഫേക്ക് ഐ ഡി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കൂടി പേപ്പർ വന്നതാ, അവരെല്ലാം കൂടി ചേച്ചിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും, എന്നിട്ട് തിന്നാൻ കൊടുക്ക്. ഈ പാമ്പ് പിടിച്ച ആൾക്കാരുടെ റേഷൻ കൈയിടാൻ സംഭവിക്കില്ല. പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം സമ്പാദിക്കണം, കൊണ്ടുപോയി തിന്നാൻ കൊടുക്കും. ചെല്ലേ ചെല്ലേ.